ഖുർആനിൽ മനുഷ്യന്റെ കൈകടത്തിലില്ലാതെ മുക്തമാണെന്നും പിന്നെ അല്ലാഹു അതിനെ സൂക്ഷിക്കുന്നു എന്നും താങ്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആൻ ശാസ്ത്രീയമായിട്ട് സത്യമാണെന്നും താങ്കൾ പറഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഖുർആൻ ചില ഭാഗങ്ങളിൽ, അതായത് 15-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 91-ാം അധ്യായത്തിലും 71-ാം അധ്യായത്തിലും ഭൂമിയെ പരത്തിയിട്ടിരിക്കുന്നു എന്ന് വാചകങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 78-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ ഭൂമി ഒരു വിരിപ്പാക്കി വെച്ചിരിക്കുന്നെന്നും അതിനെ പർവ്വതങ്ങളെ കൊണ്ട് ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്നും പറയുന്നു. ഇന്ന് ശാസ്ത്രം ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിലും പറയുന്നുണ്ട് ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ അതിനെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്? അന്ന് വിസ്തീരിച്ച കൊള്ളാമായിരുന്നു. എന്റെ പേര് കെവിൻ. സുഹൃത്തിന്റെ പേരെന്താ പറഞ്ഞേ? കെവിൻ. സുഹൃത്ത്, കെവിന്റെ ചോദ്യം, ഖുർആനിൽ എല്ലായിടത്തും ഭൂമി പരന്നിട്ടാണല്ലോ, പിന്നെ എങ്ങനെ ഖുർആൻ ശാസ്ത്രീയവുമായിട്ട് യോജിക്കുന്നു എന്ന് പറയാൻ പറ്റുക? സുഹൃത്തിനോട് ആദ്യം തന്നെ പറയാനുള്ളത്, തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പുസ്തകമല്ല ഖുർആനെ പഠിക്കാൻ വേണ്ടി സുഹൃത്ത് ഉപയോഗിക്കേണ്ടതെന്ന്. മറിച്ച് പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കുക, പഠിച്ചു നോക്ക്, മനസ്സിലാക്കി നോക്ക്, എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ വിഷയത്തിൽ? ഭൂമിയുടെ ആകൃതിയുടെ വിഷയത്തിൽ എന്ത് പറയുന്നു? ബൈബിളിലെ ബൈബിളിനെ നിഷേധിക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദിയല്ല ബൈബിളിലെ ഭൂമിയുടെ ആകൃതി എന്താണ് എന്ന് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോണില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു? ആണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, വിരിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്താണ്, ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയാണ് മുഹമ്മദ് നബിയുടെ കാലത്ത് നോക്കിയപ്പോ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഖുർആൻ അത് പറഞ്ഞതെന്ന്. ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, സുഹൃത്ത് പറഞ്ഞതുപോലെ ഖുർആനിലെ 2-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിലെ 78-ാം അധ്യായം 8-9 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിലെ 88-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തവണ ഭൂമി പരന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിനർത്ഥം? ഖുർആനിൽ പറഞ്ഞ പ്രയോഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പരിശോധിച്ചു നോക്കാം. യാ യുഹന്നാസ് അബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പടച്ച തമ്പുരാൻ അനുഗ്രഹമായി പറയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷൻ, ഭൂമിയെ അവൻ നിങ്ങൾക്ക് വേണ്ടി വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഇത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 22-ാമത്തെ വചനം, 78-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം, അലം നജ്അലിൽ അർളി മിഹാദ, ഭൂമിയെ അവർക്ക് വേണ്ടി ഒരു തൊട്ടിലാക്കി കൊടുത്തില്ലേ. ഖുർആനിലെ 88-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനം, വയലല്ലാർന്ന് കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടത് എന്ന്, വിരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുക. മനുഷ്യനോട് മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഖുർആൻ പറയാം. മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടി ഭൂമിയിൽ ദൈവം തമ്പുരാൻ സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. എന്താ മനുഷ്യന് വേണ്ടി ഭൂമിയിലുള്ള സംവിധാനം? മനുഷ്യന് ഭൂമി ഒരു വിരിപ്പാണ്. മനുഷ്യന് ഭൂമി ഒരു വിരിപ്പാണ്. നിങ്ങൾ 5-സ്റ്റാർ ഹോട്ടലിന്റെ എല്ലാം പരസ്യം നോക്കുക, ആ പരസ്യത്തിൽ കാണാൻ സാധിക്കും ഒരു ബെഡില് ബിസിനസ് എക്സിക്യൂട്ടീവ് ബുദ്ധിമുട്ടി കുഴങ്ങി പ്രയാസപ്പെട്ട് ബാഗും വലിച്ചെറിഞ്ഞിട്ട് മലർന്നൊരു കിടത്തുണ്ട്. അതെന്താണ്? തൻ്റെ കിടക്കയിൽ വിരിപ്പിലെത്തിയാലുള്ള സമാധാനത്തോടു കൂടിയുള്ള ഒരു കിടത്തം. ആ കിടത്തം ഞാൻ പറയട്ടെ, 30,000 കോടി ഗാലക്സികൾ കണ്ടെത്തിയതിൽ ഇന്ന് വരെ ഭൂമിയിലല്ലാതെ ആ കിടത്തം കിടക്കാൻ പറ്റിയ മനുഷ്യന് വേറെ ഏത് സ്ഥലമാണുള്ളത് ഇതുവരെ കണ്ടെത്തിയെടുത്തോളം? ഭൂമി മനുഷ്യനുള്ള വിരിപ്പാണ്. ഇനി വിരിപ്പാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമി പരന്നിട്ടാണ് എന്ന് മുഹമ്മദ് നബി വിചാരിച്ചു എന്നാണെങ്കിൽ തൊട്ടിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൊട്ടിലാണെന്ന് പറഞ്ഞിരുന്നു മുഹമ്മദ് നബി എന്താ മനസ്സിലാക്കിയത്? മുഹമ്മദ് നബി ഇങ്ങനെ നോക്കിയപ്പോ ഒരു സ്ഥലത്ത് ആകാശം ഇങ്ങനെ താഴത്ത് പോകണുണ്ട്, പിടി താഴത്ത് പോകണുണ്ട്, അപ്പോ ഭൂമി രണ്ട് സൈഡിലേക്ക് പിടിച്ച് കെട്ടിയിട്ടതാണ് എന്ന് മുഹമ്മദ് നബി മനസ്സിലാക്കി. അങ്ങനെയാണ് തൊട്ടിൽ എന്ന് പറഞ്ഞത് നമ്മൾ വ്യാഖ്യാനിക്കുമല്ല, ആ ബുദ്ധിയുള്ളവരൊന്നും വ്യാഖ്യാനിക്കൂല. പിന്നെന്താ തൊട്ടിൽ? തൊട്ടിലിൽ കുട്ടി സുഖസുങ്കാരമായി കിടന്നുറങ്ങുന്നത് പോലെ തൊട്ടിൽ എത്രയാടിയാലും എത്ര ചലിച്ചാലും ആ ചലനം മുഴുവനും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് സുഖകരമായ ഉറക്കിനുള്ള മാർഗമാണ് ആ ചലനം. ഭൂമിയിൽ 4 തരം ചലനങ്ങളുണ്ട്.
ഈ നാല് ചലനങ്ങൾ ഭൂമി നമ്മളെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മളെയും കൊണ്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെയും കൊണ്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെയും കൊണ്ട് ഒരു പ്രത്യേക ബാധകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയെല്ലാമായിട്ടും നമുക്ക് സുഖസുതരമായി ഒരു കുട്ടി തൊട്ടിലിൽ കിടക്കുന്നത് പോലെ കിടക്കാനും ഇരുന്ന് നമുക്ക് സംസാരിക്കാനും നമുക്ക് ചർച്ച ചെയ്യാനും എല്ലാം പറ്റുന്ന സ്ഥലമാണ് ഭൂമി. ഈ ഭൂമിയിൽ പടച്ചതമ്പുരാൻ വിധാനിച്ചു. ഈ വിധാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നത് അല്ലെ. യൂക്ലിഡിയൻ ജോമട്രി ഉണ്ടല്ലോ, യൂക്ലിഡിയൻ ജോമട്രി എന്തുകൊണ്ടാണ് ഭൂമിയിൽ പ്രായോഗികമാവുന്നത്? നമ്മള് ഭൂമി വിധാനിച്ചത് കൊണ്ടാണ് പടച്ചതമ്പുരാൻ. ബാക്കിയുള്ള ഗ്രഹങ്ങളെ പോലെയല്ല. എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ഞാൻ സാധാരണ പറയാറുള്ളത്, യുക്തിവാദികളോട് ഈ വിഷയം പറയുമ്പോൾ സൂചിപ്പിക്കാറുള്ളത്, ഭൂമി പരന്നിട്ടാണ് എന്നാണ്, ഭൂമി വിധാനിക്കപ്പെട്ടിട്ടാണ് എന്നാണ്. കാരണം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആധുനികമായ സങ്കല്പത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും ആപേക്ഷികമാണ് എന്നാണ് ആധുനിക പ്രപഞ്ച സങ്കല്പം. അപ്പൊ മനുഷ്യൻ ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണ് അല്ലെ, മനുഷ്യൻ ആപേക്ഷികമായി ഭൂമി പരന്നിട്ടാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ മറ്റൊരു ഗോളത്തിന് ആപേക്ഷികമായിട്ടോ ഭൂമി ഉരുണ്ടിട്ടാണ് താനും അല്ലെ. മനുഷ്യന് അപേക്ഷികമായി തന്നെ മനുഷ്യൻ ഭൂമിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യവഹാര മണ്ഡലങ്ങളിൽ ഭൂമി പരന്നിട്ടാണ് അവന്റെ അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമി പരന്നിട്ടാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭൂമി പരന്നിട്ടാണ് എന്നല്ല, ഭൂമി വിധാനിച്ചു എന്ന്, ഭൂമി വിരിപ്പാക്കി എന്ന്, ഭൂമിയെ തൊട്ടിലാക്കി എന്നെല്ലാം പറയുന്നു. എന്നാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോഴോ ഭൂമിയുടെ ഗോളാകൃതി വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ അതിൽ 5-ാമത്തെ വചനം എടുത്ത് പരിശോധിച്ചു നോക്കുക. യുക്കബ്ബിറു ലൈല അലൽ നഹാരി വയുക്കബ്ബിറു നഹാറ അലൽ ലൈലി. എന്താ ഇവിടെ പറയുന്നത്? രാത്രിയെ പകലിന്മേൽ ചുറ്റിക്കുന്നു, പകലിനെ രാത്രിയിന്മേൽ ചുറ്റിക്കുന്നു. എന്താണ് ഈ ചുറ്റിക്കൽ? അറബി ഭാഷ അറിയുന്നവർക്കറിയാം, യുക്കബ്ബിറു എന്ന് പറഞ്ഞാൽ ഒരു ഗോളം മറ്റൊരു ഗോളത്തെ ചുറ്റുന്നതിനെ കുറിച്ച് മാത്രമേ പറയൂ. കബ്ബറ യുക്കബ്ബിറു എന്ന ധാതു കുറത്ത് എന്ന അറബി ധാതുവിൽ നിന്നുണ്ട്. കുറത്ത് എന്ന് അറബി 1-ാം ക്ലാസ് പഠിച്ച ആളുകൾക്കറിയാം, പന്തിനാണ് കുറത്ത് എന്ന് പറയാം. ഒരു ഗോളത്തെ മറ്റൊരു ഗോളം ചുറ്റുന്നതിനാണ് യുക്കബ്ബിറു എന്ന് പറയുക. രാപ്പകലുകളുടെ മാറ്റം രണ്ട് ഗോളങ്ങളുടെ ചലനം മൂലപാട് എന്ന് വ്യക്തമായി ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ. ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 17-ാമത്തെ വചനം, രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും നാഥൻ. ഭൂമിയുടെ രണ്ട് ഹെമിസ്ഫിയറുകൾ എടുത്താൽ രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയ സ്ഥാനങ്ങളും പിന്നെ അടയാളപ്പെടുത്താൻ സാധിക്കുമെന്ന് ഭൂമിശാസ്ത്രത്തിന്റെ ബേസിക് അറിയുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. വിശദീകരിക്കണമെങ്കിൽ പിന്നെ ബോർഡെല്ലാം വേണം വരച്ച് വിശദീകരിക്കണം. അപ്പൊ ഇങ്ങനെ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച്, ഭൂമിക്ക് പുറത്തു നിന്നുകൊണ്ടുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഖുർആൻ ഭൂമിയുടെ ഗോളാകൃതിയോ ഭൂമിയുടെ കാര്യങ്ങളോ പഠിപ്പിക്കാനുള്ളതല്ല. ഖുർആൻ ദൈവീകമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദൈവീക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഭൂമിയെ വിരിപ്പാക്കിയതും തൊട്ടിലാക്കിയതും പടച്ചതമ്പുരാൻ പറഞ്ഞു. അതേപോലെ തന്നെ പർവ്വതങ്ങളെ ആണിയാക്കിയത് പറഞ്ഞു. അപ്പോ ആണ് ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നം, പർവ്വതത്തെ ആണിയാക്കി ഹൈ എന്താണ് വിരിപ്പും, അങ്ങനെ അടിച്ചു വെച്ച ആണിയാണ് പർവ്വതം എന്ന് വിചാരിച്ചു. ആണി അപ്പോഴെങ്കിലും മുകളിലേക്ക് അടിക്കാറുണ്ട്, മുഹമ്മദ് നബിക്ക് അതുകൂടി തിരിഞ്ഞില്ല എന്നാണെങ്കിൽ. പർവ്വതം ഇങ്ങോട്ടല്ലേ, മുകളിലല്ലേ എന്ത് കൂർത്തു നിൽക്കുന്നത്. അപ്പൊ പർവ്വതം ആണിയാണി എന്ന് മുഹമ്മദ് നബി വിചാരിച്ചു. അങ്ങനെയാണ് ഖുർആനിൽ എഴുതി വെച്ചാൽ ആണി സാധാരണ വിരിപ്പിന്റെ മുകളിലേക്കാണ് അടിക്കുക എന്ന് ആരെങ്കിലും മുഹമ്മദ് നബി വിചാരിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെണ്ടോ? ഇല്ല, ആർക്കും ഒരു മന്ദബുദ്ധി പോലും അങ്ങനെ വിചാരിക്കൂല. ആണി മുകളിലേക്ക്, ആണി ഇവിടെ ഇപ്പൊ ഈ വിരിപ്പ് ഇവിടെ നിലനിർത്താൻ വേണ്ടി ആണി ആരെങ്കിലും ഇവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നുണ്ട്, ഇവിടെ താഴേക്കാണ് അടിക്കുക. അപ്പൊ ആണി എന്ന് പറഞ്ഞതിൽ പിന്നെ എന്താണ് അർത്ഥം? ഭൂമിയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി, ഭൂമി നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി എന്താ ഈ പർവ്വതത്തിന്റെ മൗണ്ടൻസിന്റെ ഭൂമിയിലെ കർത്തവ്യം എന്താ? മൗണ്ടൻസിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ വായിച്ചു നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് മൗണ്ടൻസ് എന്ന് യാഹുവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് മൗണ്ടൻസ് എന്ന് കൊടുത്താൽ ആ ഒരുപാട് സെർച്ച് കിട്ടും, ഒരുപാട് ഇന്റർനെറ്റിൽ ഒരുപാട് ലേഖനങ്ങൾ കിട്ടും. അതിൽ നിങ്ങൾ നോക്കുക പിന്നെ മൗണ്ടൻസ് എങ്ങനെയാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് മൗണ്ടൻസ് ഭൂമിയെ ഭൂമിയുടെ
സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്ന ദൈവികമായ ഒരു ദൃഷ്ടാന്തമാണ് എന്നാണ് വസ്തുത. എന്നാൽ അതിലും അത്ഭുതകരമായ ഒരു കാര്യം ആണി എന്ന് പറഞ്ഞത് കൃത്യമാണ് എന്നതാണ്. എത്ര മൗണ്ടൻസ് മുകളിലേക്കുണ്ടോ അതിനേക്കാൾ കൂടുതൽ താഴേക്കുണ്ട് എന്നാണ് ആധുനികമായ കണ്ടെത്തൽ. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, മൗണ്ടൻസ് പിന്നെ പാറകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ മുകളിലേക്കുള്ളതുപോലെ തന്നെ താഴേക്കുമുണ്ട് എന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആണിയാക്കി എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വളരെ കൃത്യമാണ് എന്നർത്ഥം. നിങ്ങൾ ഇങ്ങനെ വിമർശിച്ചു പഠിക്കുക, മനസ്സിലാക്കുക. പക്ഷേ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാൻ എടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകമല്ല ഞാൻ വായിക്കേണ്ടത്. ഞാൻ ബൈബിളാണ് പഠിക്കേണ്ടത്, ബൈബിളിന്റെ വിശദീകരണങ്ങളാണ് വായിക്കേണ്ടത്. അതേപോലെ തന്നെ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ കൃഷ്ണൻകുട്ടിയുടെ പുസ്തകങ്ങളല്ല വായിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിക്കുക, തുറന്ന പുസ്തകം വായിക്കുക, മനസ്സിലാക്കുക, സംവദിച്ച് പഠിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.